സംഗതി അതുതന്നെയാണ് ഒരു നായകൻ ഒരു നൂറ് വില്ലന്മാർ പക്ഷേ ടെർബോ ജോസിനെ പോലെ പണിയറിയാവുന്നവരുടെ കയ്യിലാണോ സിനിമ കിട്ടുന്നതെങ്കിൽ അതങ്ങ് കലക്കി മറിക്കും ടർബോ പോലെ റോഷാക്ക് നൻപകൽ നേരത്ത് മയക്കം കണ്ണൂർ സ്കോഡ് കാതൽ എന്നിങ്ങനെ വ്യത്യസ്തമോ നേരത്തെ കണ്ടിട്ടില്ലാത്തതോ ആയ പ്രമേയങ്ങളായിരുന്നു മമ്മൂട്ടി കമ്പനി ഇതിനു മുമ്പ് എടുത്ത സിനിമകളെങ്കിൽ ടർബോ അത്ര പുതിയ പ്രമേയമൊന്നുമല്ല മാത്രമല്ല പലതവണ സ്ക്രീനിൽ കണ്ട കഥയുടെ ആവർത്തനം തന്നെയാണ് ഉറപ്പിക്കുകയും ചെയ്യാം പക്ഷേ അതിനെ സമീപിച്ച രീതിയാണ് ടർബോയെ വ്യത്യസ്തമാക്കുന്നത് ഒരേ സമയത്ത് തമാശയും ആക്ഷനും കൈകാര്യം ചെയ്യുകയും പലയിടങ്ങളിലും തൻ്റെ മെഗാ താരപദവി സൗകര്യപൂർവ്വം മറക്കുകയും ചെയ്യാനുള്ള കെൽപ്പ് അടുത്തിടെ ഇറങ്ങിയ പല സിനിമകളിലായി തന്നെ പോലെ ടർബോയിലും മമ്മൂട്ടി കാണിച്ചിട്ടുണ്ട് അഭിനയത്തിന്റെ അതിസൂക്ഷ്മ ഭാവങ്ങൾ പ്രകടമാക്കുന്ന മുൻ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി അത്രയൊന്നും അഭിനയ പ്രാധാന്യം ടർബോയിലെ ജോസിനില്ല എന്നാൽ മുൻ സിനിമകളിൽ കാണാത്തത്രയും ശാരീരികാധ്വാനം ഈ സിനിമയ്ക്കായി ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം മമ്മൂട്ടിയുടെ അഭിനയത്തെക്കാൾ പല രംഗങ്ങളിലും ഡൂപ്പില്ലാതെ സംഘടനം ചെയ്യുന്ന മമ്മൂട്ടിയാണ് ടർബോയിലെ കൗതുകം കട്ട മമ്മൂട്ടി ആരാധകർ കൈയടിക്കാതെ ആ രംഗങ്ങൾ കണ്ടിരിക്കില്ല മമ്മൂട്ടി മമ്മൂട്ടിയെന്ന അതിശക്തനായൊരു അഭിനേതാവിനെതിരെ കടുത്തൊരു വില്ലൻ തന്നെ കടന്നു വരുന്നുണ്ടെങ്കിലും മറ്റെല്ലാ ഇടങ്ങളിലും അത്ര വലിയ റോളുകൾ ചെയ്ത് പരിചയമില്ലാത്ത നിരവധി പേരെ കൂടെ നിർത്താൻ സിനിമ ശ്രദ്ധിച്ചിട്ടുണ്ട് റോഷാക്കിൽ മമ്മൂട്ടിയോടൊപ്പം ശ്രദ്ധിക്കപ്പെട്ട ബിന്ദു പണിക്കർ തന്നെയാണ് ടർബോയിലും മമ്മൂട്ടിക്കൊപ്പം കട്ടൊക്കെ നിൽക്കുന്നത് വാത്സല്യത്തിലെ അമ്മാമ്മയുടെ പാവം മോള് ടർബോയിൽ എത്തിയപ്പോഴേക്കും മകൻ ജോസിനെ വരച്ചവരയിൽ നിർത്തുന്ന അമ്മയായി വളർന്നു കഴിഞ്ഞിട്ടുണ്ട് മേക്കപ്പിന്റെ സഹായത്തോടെയുള്ള പ്രായാധിക്യത്തിലല്ല തന്റെ കയ്യിലുള്ള അഭിനയ മികവുകൊണ്ട് തന്നെയാണ് ബിന്ദു പണിക്കറുടെ റോസക്കുട്ടിയമ്മ ശ്രദ്ധിക്കപ്പെടുന്നത് കന്നഡ സിനിമയിലെ നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ഷെട്ടിയാണ് മമ്മൂട്ടിക്കെതിരെ വരുന്ന വില്ലൻ വെട്ടിവേൽ സകല വിലനിസങ്ങളും ഭാവങ്ങളിൽ വരുത്തിയാണ് രാജ്ബിഷെട്ടി വെട്ടിവേലായിരിക്കുന്നത് വെട്ടിപേലിന് പുറമെ തെലുങ്ക് സിനിമയിൽ നിന്നും ഇന്ദു കുരി സുനിൽ വർമ്മയെന്ന സുനിൽനെയും ഹിന്ദി തെലുങ്ക് കന്നഡ ചിത്രങ്ങളിൽ നിന്നും കബീർ ദുഹാൻ സിംഗിനെയും തമിഴ് സിനിമയിൽ നിന്നും നമോ നാരായണയെയും കൊണ്ടുവന്നതിന് പിന്നിൽ ദക്ഷിണേന്ത്യയിൽ ടർബോയെ ഇരമ്പി ഇരമ്പിപ്പായ്ക്കുകയെന്ന ലക്ഷ്യം തന്നെയായിരിക്കണം നിർമ്മാതാക്കൾ കണ്ണിട്ടുണ്ടാവുക ഇവരോടൊപ്പം തമിഴ്ഹിറ്റ ചിത്രത്തിലെ മലയാളി അഞ്ജന ജയപ്രകാശിനെയും ആമിന നിജാമിനെയും നിരഞ്ജന അനൂപിനെയും കൂടെ വർമ്മയെയും ദിലീഷ് പോത്തനെയും അബു സലിമിനെയും ജോണി ആന്റണിയും ചേർക്കുമ്പോൾ ടർബോയിലെ താരനിര പൂർത്തിയായി വേഗത്തിലും ശക്തവുമായി ഇരമ്പിയാറക്കുന്ന എഞ്ചിനെന്ന് മലയാളത്തിൽ പറയാവുന്ന അർത്ഥമാണ് ഇംഗ്ലീഷിൽ ടർബോവിനുള്ളത് ഇരമ്പിയാറക്കുന്ന ജോസിനെ ടർബോ ജോസ് എന്ന് നാട്ടുകാർ ഇരട്ടപ്പേരിട്ടതും അങ്ങനെ തന്നെയാണ് തൻ്റെ വട്ടപ്പേരനെ അയാൾ സ്നേഹിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ആവശ്യം വരുന്നിടത്ത് ടർബോജോസെന്ന് വ്യക്തമായും ശക്തമായും അയാൾ പറയുന്നുണ്ട് മാനുവൽ തോമസിൻ്റെ തിരക്കഥയ്ക്ക് അടിസ്ഥാനമായ കഥയ്ക്ക് പുതുമ അവകാശപ്പെടാനില്ലെങ്കിലും അത് എഴുത്തിലും അവതരിപ്പിച്ചതിലും കാഴ്ചക്കാരെ പിടിച്ചിരുത്തുന്ന വിധത്തിലാണ് മിഥുന്റെ രചനയോടൊപ്പമോ അതിനു മുകളിലോ സംവിധാനത്തിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ വൈശാഖിനായിട്ടുണ്ട് മിഥുൻ്റെയും വൈശാഖിൻ്റെയും മമ്മൂട്ടി ചിത്രത്തിന് അത് അർഹിക്കുന്ന വിധത്തിൽ സംഗീതം ഒരുക്കിയ ക്രിസ്റ്റോ സേവിയറും ക്യാമറ നിർവഹിച്ച വിഷ്ണു ശർമ്മയും എഡിറ്റ് ചെയ്ത ഷമീർ മുഹമ്മദും കയ്യടികൾ അർഹിക്കുന്നവരാണ് പുതിയ ആംഗിളുകളിൽ ക്യാമറ കാഴ്ചകൾ പ്രേക്ഷകർക്കായി തന്റെ വ്യൂ ഫൈൻ്റില് ഒരുക്കി വെച്ചിട്ടുണ്ട് വിഷ്ണു ശർമ്മ ഒരു സെക്കൻഡ് പോലും സിനിമയുടെ കെട്ടുപാട് വിട്ടുപോകാതെ ക്രിസ്റ്റോ സേവിയറിന്റെ സംഗീതം കാഴ്ചക്കാരെ കേൾവിക്കാർ കൂടിയാക്കുന്നുണ്ട് സംവിധായകൻ വൈശാഖിന്റെ ആദ്യ സിനിമ പോക്കിറ്റ് രാജയിലേതുപോലെ തമാശയും സംഘടനവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന മമ്മൂട്ടി ടർബോയിൽ ജോസായെത്തുമ്പോൾ പോക്കിറ്റ് രാജയുടെയും ടി എസ് സുരേഷ് ബാബുവിന്റെ കോട്ടയം കുഞ്ഞുത്തിൻറെയും മാരക വേർഷനായാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇന്റർനെറ്റ് ലോകത്ത് നടന്നേക്കാവുന്ന ചില ഫ്രോഡുകളിലേക്ക് വെളിച്ചം വീശുന്ന സിനിമ അക്കാര്യത്തിൽ നേരിയ അവബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിശദമായി പറയാൻ കൂട്ടാക്കിയിട്ടില്ല ഏകദേശം എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ സിനിമ ഒരുക്കാൻ വൈശാഖിനും സംഘത്തിനും കഴിഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ മുൻ സിനിമകളിലേതുപോലെ അഭിനയത്തിന് പ്രേക്ഷകരുടെ മുക്തകണ്ഠ പ്രശംസ കിട്ടാനുള്ളതല്ല മമ്മൂട്ടിയുടെ ടർബോ ജോസ് എന്നാൽ ബിന്ദു പണിക്കർ ഉൾപ്പെടെയുള്ള അഭിനേതാക്കൾക്ക് അതിനുള്ള അവസരം അവസാനം ഒരുക്കിവച്ചിട്ടുമുണ്ട്